വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്ന് സാരി എടുത്തിട്ടല്ലേ വീഡിയോ ചെയ്യണത്. ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഞാനിത് ഇന്നലെ ശനിയാഴ്ച ചേർന്ന് ലൈവ് വന്നായിരുന്നു. എനിക്ക് ഡ്രസ്സ് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പൊ ഇതും ഇനിയൊരു ഡ്രസ്സ് അപ്പൊ രണ്ടും കൂടി നിങ്ങൾക്കിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെയാണ് ഡ്രസ്സ്? അപ്പം ഇതും അതുമായിട്ട് ഇത് പോളിസ്റ്റർ ആണ് കേട്ടോ. അപ്പം പോളിസ്റ്റർ തുണിയാണ്, ജീൻസിന് സെറ്റ് ആയിരിക്കും. അപ്പം പോളിസ്റ്റർ ആണ് എങ്കിലും നല്ല നല്ല സ്മൂത്ത് ആണ്. സ്മൂത്ത് എനിക്ക് ഇപ്പം തുണിയാണ് ഭയങ്കര ഇഷ്ടമായില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. റോസ് കളറിൽ ബട്ടർഫ്ലൈക്ക് വന്നിട്ട് കൊള്ളാമെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇട്ട് കാണിക്കാനായിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയാണ്, എന്താ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ചേരാനുണ്ടാന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഈ എടുക്കണവരടുത്ത് പറയാൻ പറ്റില്ല നമുക്ക് ഇഷ്ടത്തിനാണ് എടുത്തരാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കൊള്ളാമെന്ന് വിശ്വസിക്കുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷെ സൂപ്പറാണ് കേട്ടോ. പക്ഷേ ഇടാൻ നല്ല സ്മൂത്താണ്, നല്ല എന്താ പറയാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന ഇട്ടിരുന്ന ഇത് അറിയില്ല, ഇട്ടിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ആവില്ല. നമ്മുടെ അങ്ങനെയാണ് കമൻറ്റ് പറയുന്നത്. അപ്പം ഞാൻ അടുത്തൊരു ഡ്രസ്സുണ്ട്, ഒരു രണ്ടെണ്ണം ഞാൻ കാണിച്ചല്ലോ. അപ്പം ആ ടോപ്പ് ഇട്ട് വന്നിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഡ്രസ്സ് ബാക്കി തോട്ടെ. ഓക്കെ, അപ്പം ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സേ. അല്ലേ കയ്യിലിരിക്കുന്നേ ഉള്ളൂ, കേട്ടിട്ടില്ല. അപ്പം ഇതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ രണ്ടാമത്തെ ഡ്രസ്സ്. കടാ സൈഡ് ഓപ്പൺ, അയ്യോ വെച്ചിട്ടുള്ള ഇതും ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്പാണ്. ഫുള്ള് നല്ല ലെങ്ത് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സൈഡൊന്നും കാണാനില്ല, അല്ല നല്ല ലെങ്ത് ഉണ്ടെങ്കിലും ഓപ്പണാണ്. നല്ല ഇടുപ്പിന് താഴെ അത് ഓപ്പൺ ആയതുകൊണ്ട് ജീൻസിനൊക്കെ ഇടാൻ പറ്റും. അങ്ങനെ എൻ്റെ പളാവോ ഇത് വലിയ ഡീപ്പായിട്ടുള്ള ഇപ്പൊന്നല്ല, ഇതൊന്നുമല്ല. നല്ല ഒരു എന്താ പറയാ വേണ്ടിട്ട് എന്ത് മോഡലാണ്, സ്ലീവാണ്, കൈ ഇല്ല, കൈ ഉണ്ട്. പക്ഷെ ഇത് ഞങ്ങളോട് കാണിച്ചപ്പോഴത്തേനും ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മോഡൽ. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇതിട്ട് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിരുന്നു. നല്ല ക്ലോത്താണ് ഇത്, അതേപോലെ തന്നെ പോളിസ്റ്റർ ആണ്. പക്ഷേ വന്നിട്ട് ഇവിടെ നല്ല സ്മൂത്താണ്. അകത്ത് വന്നിട്ട് പകുതിക്ക് ഇവിടെ വരയ്ക്കും വന്നിട്ട് അകത്ത് തുണിയെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എന്താ പറയാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. ജീൻസിന് മാത്രം, ജീൻസിന് ഇടാൻ പറ്റുള്ളൂ. മറ്റേ ലെഗീൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പാട്ടിയാലൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അത് ലെഗീൻസിനൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പം ജീൻസ് ഇടുന്നവർക്കും ഇടാൻ പറ്റിയ ടോപ്പാണ്. പക്ഷേ എനിക്ക് രണ്ട് ഗിഫ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. രണ്ടും ഡിഫറെൻ്റ് നേരെ കയ്യിലില്ലാത്തത് പോലത്തെ ഇതാണ് ഡ്രസ്സാണ് രണ്ടും വന്നിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിക്കാനൊക്കെ എടുത്തിട്ടതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള ഒരു നിങ്ങൾ തന്നെ പറയണം. പിന്നെ രണ്ട് നല്ല സാരി മേടിച്ചപ്പോൾ നല്ല റീച്ചായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചാൽ ഇനി എന്നും നമ്മുടെ സാരി തന്നെ ഇട്ട് കാണിക്കണ്ടല്ലോ. ഈ ഡ്രസ്സ് നിങ്ങൾ ഞാൻ കാണിച്ചതല്ല. അപ്പം ഞാൻ ശരി ഡ്രസ്സ് ഇട്ടാലേക്ക് നിങ്ങൾക്ക് അടുത്ത് വീഡിയോ ചെയ്യാൻ നോക്കണം. എന്ന് മോഡേൺ ഡ്രസ്സ് തന്നെ വന്നത് എന്ന് സാരി ഇട്ട് കണ്ടാലും ഒരു ബോറിംഗ് ആയിരിക്കും, അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് വേറെ ഡ്രസ്സ് ഒരുപാട് പേര് ഗിഫ്റ്റ് അയക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് വയ്ക്കാൻ അലമാരിയിൽ സ്ഥലമില്ല, അതൊരു പ്രശ്നം, അതൊരു കാരണമാണ്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ബിഗ് താങ്ക്സ്. ഓക്കെ, ബൈ.